Namaskaram. The most common letter in English is E. Other E enna acharam. Ettavum sarvasadharanamayi English bhashayil ubhayogikkunna acharam, that is E. Then the least common letter in English is Q. ഏറ്റവും കുറവ് ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന അക്ഷരം ക്യു എന്ന അക്ഷരമാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇ. തൊട്ടു പിന്നിൽ ഇ എന്ന അക്ഷരത്തിന് തൊട്ടു പിന്നിൽ എ എന്ന അക്ഷരമുണ്ട്. ഇ ഈസ് ഫോളോഡ് ബൈ എ. ദെൻ ദ മോസ്റ്റ് കോമൺ വവൽ ഇൻ ഇംഗ്ലീഷ്, വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ വവൽ ലെറ്റർ in English. English bhashayile swara aksharam, swara aksharam ettavum koodal upayogikkunnathu edaanu? Ettavum koodal upayogikkunna aksharam ee aanu. Aa ee ennu parayunnathu oru swara aksharam koodiyaanu, oru vowel letter koodiyaanu. Adukondu idindeyum answer ee aanu. Is followed by A. A yum oru vowel letter. Vowels ellavarkkum ariyam, swara aksharangal, swara shabdam. Malayala bhashayilum undu swara aksharangalum vyanjana aksharangalum. Aa mudal am aa vare ulladine swara aksharangal ennu parayum. Malayala bhashayil aa mudal am aa vare ulladine swara aksharam ennu parayunu. Vyanjana shabdangal adine Englishil കൺസോണന്റ് സൗണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ കൺസോണന്റ് ലെറ്റേഴ്സ് എന്ന് പറയും. അത് മലയാള ഭാഷയിൽ ഖ ഇഖ ഗ ഇഖ ങ അങ്ങനെ തുടങ്ങി യ ര ല വ ശ ഷ സ ള ഴ റ വരെയുള്ള അക്ഷരങ്ങളാണ് കൺസോണന്റ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ വ്യഞ്ജന ശബ്ദങ്ങൾ. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ എല്ലാവർക്കും അറിയാം 5 വവൽ ലെറ്റേഴ്സ് ഉണ്ട്. എ, ഇ, I, O, U. ഈ അഞ്ച് അക്ഷരങ്ങൾ വവൽ ലെറ്റേഴ്സ് ആണ്. ഇവയൊഴികെ ബാക്കി 21 അക്ഷരങ്ങളും കൺസോണന്റ് ലെറ്റേഴ്സ് ആണ്. അപ്പോൾ നോക്കാം, ദ മോസ്റ്റ് കോമൺ കൺസോണന്റ് ലെറ്റർ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വ്യഞ്ജന ശബ്ദം, വ്യഞ്ജന അക്ഷരം ഏതാ? That is R. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൺസോണന്റ് അല്ലെങ്കിൽ വ്യഞ്ജന ശബ്ദം എന്ന് പറയുന്നത് ഏതാണ്? ആ എന്നുള്ള. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ടി. തൊട്ടു പിന്നിൽ ടി എന്ന അക്ഷരവുമുണ്ട്. എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായില്ലേ? രസമുള്ളവയായിട്ട് തോന്നുന്നില്ലേ? ദ ഷോർട്ടസ്റ്റ്, ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് വേർഡ് ഇൻ ഇംഗ്ലീഷ്. അതായത് ഏറ്റവും ചെറുതും പഴക്കമേറിയതും അതുപോലെ സർവസാധാരണവുമായി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിലെ വാക്ക് ഏതാ? അത് ഐ. ഞാൻ എന്നർത്ഥം വരുന്ന ഐ. ദ ടു മോസ്റ്റ് കോമൺ, ദ ഷോർട്ടസ്റ്റ് ടു മോസ്റ്റ് കോമൺ വേർഡ്സ് യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ രണ്ട് വാക്കുകൾ ഏതാന്ന് ചോദിച്ചാൽ ഐ ആൻഡ് യു. ഐയും യുമാണ്. ദെൻ ദ ഷോർട്ടസ്റ്റ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഗ്രാമറ്റിക്കലി കറക്റ്റ് സെന്റൻസ്. ഏറ്റവും ചെറുതും സർവസാധാരണവുമായി ഉപയോഗിക്കുന്ന എന്നാൽ വ്യാകരണപരമായി ശരിയുമായ വാക്യം ഏതാണ്? അത് Go എന്നുള്ളത്. ഏതാണ് ആ വാക്യം? Go. സംശയം തോന്നാം, Go എന്നത് ഒരു വാക്കല്ലേ? അതെ, Go എന്നുള്ളത് ഒരു വാക്ക് തന്നെയാണ്. പക്ഷെ അത് വാക്യമായി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം Go means you go. Come ഒരു വാക്യമായി ഉപയോഗിക്കുമ്പോൾ you come. Sit down, stand up എന്നൊക്കെ കേട്ടിട്ടില്ലേ? That means you sit down. You stand up. അത് imperative sentence ആണ്. Sentences are of four kinds. നാല് തരത്തിലുണ്ട് സെന്റൻസുകൾ.
imperative, interrogative, assertive, declarative sentences and exclamatory sentences. അതിൽ ഇമ്പരേറ്റീവ് സെന്റൻസിൽ വരുന്നതാണ് ഗോ. ദാറ്റ് മീൻസ് യു ഗോ. ദ സബ്ജക്ട് ഓഫ് ദ ഇമ്പരേറ്റീവ് സെന്റൻസ് ഈസ് യു. ഇമ്പരേറ്റീവ് വാക്യങ്ങളുടെ സബ്ജക്റ്റ് യു ആണ്. ഇറ്റ് ഈസ് ഇംപ്ലിസിറ്റ് ഓർ അണ്ടർസ്റ്റുഡ്. അത് അണ്ടർസ്റ്റുഡാണ്, ഇംപ്ലിസിറ്റ് ആണ്, അന്തർലീനമാണ്, പറയേണ്ട ആവശ്യം ഇല്ല. ബോത്ത് ദ സ്പീക്കർ ആൻഡ് ദ ലിസണർ ഷുഡ് നോ. പറയുന്നയാൾക്കും കേൾക്കുന്നയാൾക്കും അതറിയാം. അതുകൊണ്ട് തന്നെ അത് പറയേണ്ട ആവശ്യം ഇല്ല. ഇമ്പരേറ്റീവ് സെന്റൻസും അല്ലെങ്കിൽ സെന്റൻസുകളെ കുറിച്ചും കൂടുതൽ അറിയണമെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ള ഒരു സീരീസിലെ പാർട്ട് 1 വിദ്യാലയം യൂട്യൂബ് ചാനലിൻ്റെ തന്നെ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാവും.